നമസ്കാരം. മലയാളി വാർത്ത ഇലക്ഷൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കുഞ്ഞാലിക്കുട്ടിയെ ബിരിയാണി ചെമ്പിലാക്കി അബ്ദുള്ളക്കുട്ടി. ശോഭയെ കുപ്പിയിലാക്കാൻ സുരേന്ദ്രന്റെ നീക്കങ്ങൾ ഫലം കാണുമോ? കഴക്കൂട്ടം വേണമെന്ന ശോഭ നൽകാതിരിക്കാൻ സുരേന്ദ്രന്റെ രാജ്യഭീഷണിയെന്ന ആരോപണം. നേമത്ത് കെ മുരളീധരൻ, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി. കേരളം അങ്കത്തട്ടിൽ പോരാട്ടം കടുക്കുന്നു. ഉമ്മൻചാണ്ടി എന്നും തന്റെ രക്ഷകൻ, തൃപ്പൂണിത്തറ തിരിച്ചുപിടിക്കുമെന്ന കെ ബാബു. വിശദമായ വാർത്തകളിലേക്ക്. ബിരിയാണി ചെമ്പിൽ കഞ്ഞിവെച്ചതുപോലെയാണ് എം പി സ്ഥാനത്തു നിന്നു മാറി എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അവസ്ഥയെന്ന് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ എൻ ഡി എ സ്ഥാനാർത്ഥി എ പി അബ്ദുള്ളക്കുട്ടി. നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പാക്കിയ വികസനമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ കരുത്തെന്നും എ പി അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കി. പഴയ മലപ്പുറമല്ല, ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. മലപ്പുറവും മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്തെ ഉപതെരഞ്ഞെടുപ്പ് തന്നെ അപ്രതീക്ഷിതമാണ്. തന്റെ സ്ഥാനാർത്ഥിത്വത്തെയും വേണമെങ്കിൽ അങ്ങനെ പറയാം. കുഞ്ഞാലിക്കുട്ടി കാണിച്ചത് ഒരിക്കലും ശരിയല്ല. മലപ്പുറത്ത് അനാവശ്യമായി ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുക്കി എന്നത് പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ ഈ പ്രധാനപ്പെട്ട ജില്ല എൽ ഡി എഫും യു ഡി എഫും ഭരണത്തിൽ വന്നിട്ടും കാര്യമായ വികസനമൊന്നും വന്നിട്ടില്ല എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി വർഗീയ പാർട്ടിയാണെന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് മലപ്പുറത്തെ തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും അബ്ദുള്ളക്കുട്ടി കൂട്ടിച്ചേർത്തു. കഴക്കൂട്ടത്ത് അല്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ. എന്നാൽ കഴക്കൂട്ടം നൽകാനാകില്ലെന്നും മറ്റേതെങ്കിലും സീറ്റ് നൽകാമെന്നും സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. ശോഭയ്ക്ക് കഴക്കൂട്ടം നൽകാതിരിക്കാൻ രാജ്യഭീഷണിയെന്ന ആരോപണവും ഉയർന്നു. നേതൃപദവി ഒഴിയുമെന്ന കെ സുരേന്ദ്രൻ ഭീഷണി മുഴക്കിയെന്ന ഒരു വിഭാഗം ആരോപിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് പ്രഖ്യാപിക്കും. 115 സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ജനവിധി തേടും. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക അനുസരിച്ച് മാറ്റം വരാനും സാധ്യതയുണ്ട്. അനിശ്ചിതത്വത്തിനും അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ നേമത്ത് കെ മുരളീധരൻ എം പി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തതായാണ് വിവരം. മുരളീധരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ തന്നെ മത്സരത്തിനിറങ്ങും. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവും കൊല്ലത്ത് ബിന്ദുകൃഷ്ണയും കുടറയിൽ പി സി വിഷ്ണുനാഥും മത്സരിക്കുമെന്നും വിവരങ്ങളുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. പട്ടാമ്പി നിലമ്പൂർ സീറ്റുകളിൽ ശനിയാഴ്ച രാത്രി വൈകിയും തീരുമാനമായിരുന്നില്ല. ഈ സീറ്റുകളിൽ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ തൃപ്പൂണിത്തുറ എൽ ഡി എഫിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്ന് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച കെ ബാബു. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്ന വിവരം പാർട്ടി നേതൃത്വം തന്നെ വിളിച്ചറിയിച്ചതെന്നും ബാബു വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി എന്നും തന്റെ രക്ഷകനാണെന്നും ബാബു പറഞ്ഞു. എ കെ ആന്റണി, വയലാർ രവി തുടങ്ങിയ നേതാക്കൾക്കൊപ്പം വളരെ ചെറുപ്പം മുതൽ പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹമെന്നും ബാബു വ്യക്തമാക്കി. കോൺഗ്രസിന്റെ ആദ്യഘട്ട സാധ്യതാ പട്ടികയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ബാബുവിന്റെ പേരുണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദത്താലാണ് ഒടുവിൽ ബാബുവിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ബാബു. വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി കാണാം. നമസ്കാരം.